ഞാനിപ്പം ഇതിനൊരു ഡിബേറ്റിലല്ല, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാനായിട്ടല്ല വന്നിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഡിബേറ്റായിട്ട് ഞങ്ങൾ കൂട്ടാണെങ്കിൽ കൂട്ടിക്കോ. ഓക്കെ, ഇപ്പൊ കുറച്ചു മുമ്പ് നാസർക്ക പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു യഹൂദനെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും നസ്രാനികളും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഒരുമിച്ച് കൂട്ടാൻ പാടില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു എന്ന്. ഈ ഖുർആനും ഇസ്ലാമും എല്ലാം സ്വീകരിക്കുന്നത് മുഹമ്മദ് നബിയുടെ ജീവിതമാണ്. ആ മുഹമ്മദ് നബിയുടെ ജീവിതം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാഫിറിനെ, ഏതെങ്കിലും ഒരു യഹൂദനെയോ നസ്രാനെയോ അകറ്റി നിർത്താൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അതേപോലെ തന്നെ ഒരു ദിവസം എല്ലാ ദിവസവും നബി നടന്നു പോകുന്ന അരിയില് നബിയെ ചീത്ത പറയാനും വേസ്റ്റ് എടുത്ത് പിറക്കി എറിയാവുന്ന ഒരു യഹൂദനുണ്ടായിരുന്നു. നബി നമ്മുടെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള വീട്ടുകാരനാ. അങ്ങനെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിനൊന്നും പ്രതികരിച്ചിട്ടില്ല. ഒരു ദിവസം ഈ വേസ്റ്റ് ഏറി വരാതിരുന്നപ്പോഴത്തേനും ആളെക്കുറിച്ച് അന്വേഷിച്ചപ്പോ ആള് സുഖമില്ലാതെ നടക്കുക. ആളെ പോയി സന്ദർശിച്ച് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെയാണ് വന്നത്. അതാണ് ഈ മുഹമ്മദ് നബിയുടെ ജീവിതം. അപ്പൊ ഈ ജീവിതത്തിൽ നിങ്ങൾ ഇതിലൊരു ഖുർആനില് ഇങ്ങനെ പറയുന്നു മുഹമ്മദ് നബിയുടെ ജീവിതം ഇങ്ങനെയാണ്, നിങ്ങളിപ്പോ മറുഭാഗം ചിന്തിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഖുർആൻ എങ്ങനെ പറയുന്നുള്ളത്, ഖുർആൻ പറഞ്ഞും പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. യഹൂദനെ മാറ്റി നിർത്തണം, നസ്രാനികളെ മാറ്റി നിർത്തണം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഏത് എല്ലാ സമയത്തും ലോക ജനത മുഴുവനും മാറ്റി നിർത്തണമെന്നല്ല. ഈ ഖുർആൻ ഇറങ്ങിയത് 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ കാലഘട്ടത്തിലെ ആളുകളെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഏറ്റവും കൂടുതലും അതിന്റെ അകത്ത് പറയുന്നത് അന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ്. മുഹമ്മദ് അത് മാത്രമല്ല എല്ലാ ദിവസവും മുഹമ്മദിന് ഊണ് കഴിക്കാൻ വേണ്ടി ഭക്ഷണം വിളമ്പുമ്പോ മുഹമ്മദ് ചുറ്റും പോയി നോക്കും ആരെങ്കിലും പട്ടിണി കിടക്കണ്ടോ എന്ന്. എന്നിട്ട് പട്ടിണി കിടക്ക് ഒരു അഞ്ചാറ് പേർക്ക് ഭക്ഷണം കിട്ടിയില്ല എന്ന് അറിഞ്ഞാൽ മുഹമ്മദ് സ്വന്തം ഭക്ഷണത്തിൽ നിന്ന് പകുതി എടുത്തിട്ട് അവർക്ക് ഇങ്ങനെ കൊണ്ടുകൊടുക്കും. എന്നിട്ട് പട്ടിണി കിടന്ന് എന്നിട്ട് മുഹമ്മദ് പട്ടിണി കിടന്നിട്ട് വിശന്നിട്ടാണ് മുഹമ്മദ് കിടന്നുറങ്ങുന്നത്. അത്രയും കാരുണ്യവാനും അത്രയും ദയാശീലനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് മുഹമ്മദ്. പിന്നെയോ ഇതൊക്കെ നിങ്ങൾ ഹദീസിലുണ്ടോ മുഹമ്മദ്? ഏത് ഹദീസിലുണ്ടോ ചവറിറങ്ങ കാര്യമോ? ആ ചവറിന് ഹദീസിലുണ്ട്. ഖുർആൻ കഴിഞ്ഞാൽ ഗ്രന്ഥങ്ങളിൽ അടുത്ത സ്ഥാനം കൊടുക്കുന്ന അസഹുൽ കുത്തുബി ബാദൽ കിതാബി സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിയില് മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അതില് കറക്റ്റ് അല്ല വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ല എന്റെ മുഹമ്മദ് മുഹമ്മദ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഞാൻ മുഹമ്മദിന് ഇതൊന്നും ഞാൻ കുറ്റം പറയില്ല. കാരണം മുഹമ്മദിന് ഈ മദ്രസയിൽ ഇരുന്ന് പഠിപ്പിച്ച ഓരോ വ്യാജ ഹദീസുകളാണ്. നിങ്ങളുടെ ഈ പ്രവാചകൻ എന്ന് പറയുന്ന മുഹമ്മദിന്റെ നിങ്ങൾ ഹദീസ് ശരിക്കുള്ള ഹദീസ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇയാള് പ്രവാചകനല്ല, മനുഷ്യനാവാൻ പോലും യോഗ്യത ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. എന്നിട്ട് നിങ്ങളുടെ ഈ ഇങ്ങനത്തെ യാതൊരു നല്ല ഹദീസും ഇല്ലാത്തതുകൊണ്ടും നല്ല കാഴ്ചപ്പാടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇതേമാതിരി വ്യാജ ഹദീസ് ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്നത്. ഈ ജൂതന്റെ തലയിൽ അല്ല, ഏതോ ഒരു സ്ത്രീയോ ഏതോ ഒരാൾ മുഹമ്മദിന്റെ തലയിൽ വേസ്റ്റ് ഇട്ടിരുന്നു എന്നൊക്കെ പറയുന്നത് മുഹമ്മദെ, ഇതൊരു കള്ള ഹദീസാണ്. ഇത് അങ്ങനത്തെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഒരു ഹദീസും സംഭവമേ നടന്നില്ല. ഇത് കേൾക്കൂ, പിന്നെയുണ്ട് നിങ്ങൾക്ക് നോളജ് തേടാൻ ചൈനയിൽ പോയി പഠിക്കണം എന്ന് മുഹമ്മദ് പറഞ്ഞു എന്നൊക്കെ പ്രവാചകനെ ഒരു നല്ല പേര് വരുത്താൻ വേണ്ടി കള്ള ഹദീസുകളാണ് ഇങ്ങനത്തെ. ഒരു ഹദീസ് ഞാൻ ഇന്നിപ്പോ ഷഹാദത്ത് കലിമ ചൊല്ലാൻ തയ്യാറാണ്. നിങ്ങളുടെ മുഹമ്മദ് ഈ വേസ്റ്റ് തലയിലിട്ടിട്ട് മറ്റേ ഇപ്പൊ പറഞ്ഞ ഈ കഥ ശരിയാണെങ്കിൽ നിങ്ങൾ സ്വഹീ ബുഖാരിയോ സ്വഹീ മുസ്ലിമോ ഇനി അല്ലെങ്കിൽ തിർമിതിയോ നാസായോ ദാവൂദിന്റെ സഹീ ഹൈറ്റ് ഇനി ഹദീസ് മുഹമ്മദ് അല്ല മുഹമ്മദിനുള്ള ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഉസ്താദ്
കൊണ്ടുതരാൻ പ്രാപ്തി ഉണ്ടെങ്കിൽ സ്വഹീഹായിട്ടുള്ള ഹദീസ് ബുക്ക് എന്ന് കാണിച്ചാൽ തരാണ്. ഞാൻ ഇന്നോ നാളെയോ ഞാൻ വേണി ഷഹാദത്ത് കലിമ ചൊല്ലാൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് മനസ്സിലാക്കൂ, നിങ്ങളുടെ മുഹമ്മദ് ഞാൻ നിങ്ങളെല്ലാം കുറ്റമാണ്. കാരണം നിങ്ങളെ മദ്രസയിൽ നിങ്ങളൊക്കെ പറ്റിക്കപ്പെട്ടിരിക്കണു. ഇങ്ങനത്തെ ഒരു കഥ, അതായത് വേസ്റ്റ് മോബന്റെ തലയിലിട്ടു എന്നൊക്കെ പറയുന്ന വ്യാജ ഹദീസ് പറയാൻ കാരണം നിർബന്ധിത ആക്കുകയാണ്. കാരണം നിങ്ങളുടെ മുഹമ്മദിന്റെ ഒരു നല്ല കാര്യവും നിങ്ങളുടെ ഹദീസിലോ ഖുർആനിലോ ഇല്ല. ഒക്കെ എന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയും എന്താ പറയുക ക്രൂരതയും പെണ്ണുപിടുത്തവും പിന്നെ പണം മറ്റുള്ളവരെ സമ്പത്ത് തട്ടിയെടുക്കലും കൊലപാതകത്തിന്റെ ഹദീസുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ വേണി നിരത്തി തരാം അത്. നിങ്ങളുടെ ഉസ്താദിനോട് നിങ്ങളുടെ ഈ പറഞ്ഞ ഈ ഹദീസ് കൊണ്ടുവന്ന ഞാൻ നാളെ ഷഹാദത്ത് കലിമ ചൊല്ലാൻ തയ്യാറാണ്. ഒരു മിനിറ്റ്, ഷാഹുൽ അമീദ് സാറിന് എന്തോ പറയണ്ട, അദ്ദേഹം കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ മറുപടി പറയും. മുഹമ്മദ് എന്നുള്ളൊരു മനുഷ്യൻ ജീവിച്ചതിന് പോലും തെളിവില്ല. രണ്ട്, ഈ ഹദീസുകള് മുഹമ്മദിന്റെ കാലത്തോ അല്ലെങ്കിൽ മുഹമ്മദ് ഈ പറയുന്ന ഞാൻ പറയുന്ന ജയിച്ചിരുന്നു ഉറപ്പില്ലാത്ത സ്വന്തം തന്നെയാണെന്ന് തള്ളയോട് ചോദിക്കും, അപ്പൊ മനസ്സിലായി. വൃത്തികെട്ട പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞ വൃത്തിയോട് പറയാൻ ഡിഫെൻഡ് ചെയ്യാറില്ല. ഫ്രാൻസിസ് ഈ കാറ്റഗറിയുടെ ഡിഫൻസ് എന്താണെന്ന് ഫ്രാൻസിസ് കാണുന്നുണ്ടോ? അതിനെപ്പറ്റി കൂടെ പറയോ? അത് അണ്ടക്ക് തണ്ടക്ക് വിളിച്ചാലല്ലേ പറയുന്നുള്ളൂ. ഇവര് ചെയ്യുന്ന എന്താണെന്ന് കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നും കൂടെ ഒന്ന് മനസ്സിലാക്കൂ താങ്കള്. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന മുഹമ്മദ് എന്നോടാ പറയുന്നത്, നിങ്ങൾ ഈ പറഞ്ഞ കഥ ഉണ്ടല്ലോ, ഏതോ ഒരാള് ഒരു ജൂതൻ മുഹമ്മദിന്റെ തലയിൽ വേസ്റ്റ് ഇട്ടിരുന്നു. ആ വേസ്റ്റ് ഇട്ടു, അത് അത് കാണാണ്ട് ആയിപ്പോ ഒരു ഒരു ദിവസം വേസ്റ്റ് ഇട്ടായപ്പോ അയാൾ എന്താ അസുഖമാണോ എന്ന് പോയി മുഹമ്മദ് ചോദിച്ചു. ഇതിന്റെ ആധികാരികമോ സ്വഹീഹായിട്ടുള്ള ഹദീസ് കാണിച്ചു തന്നാൽ ഞാൻ ഇന്നോ നാളെ ഞാൻ എപ്പോ വേണമെങ്കിലും ഷഹാദത്ത് കലിമ ചൊല്ലാൻ കഴിയും. നിങ്ങൾ എന്റെ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ആ റെഫറൻസും മുഹമ്മദിനെ ഒരു പാക്കേജ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിച്ചത് ഒരു കാരുണ്യവാനും ഒരു ഒരു എന്താ പറയുക തൗഹീദ് കൊണ്ടുവരുന്ന ആളും ജൂതന്മാരുടെ ഒക്കെ എല്ലാ എന്താണ് ഒരു ഒരു വളരെ മോശമായ ജാഹില്യ കാലത്തിന് വ്യത്യാസമായി സ്ത്രീകളെയൊക്കെ നല്ല ബഹുമാനിക്കുന്നതായിട്ടും സ്ത്രീകളെ എന്താണ് ജനിച്ചുടനെ കുഴിച്ചിട്ട് ഒരു ജാഹില്യ കാലവും അതിനു പുറമെ കമ്പയർ ചെയ്തിട്ട് ഇത്ര നല്ലൊരു ഒരു ഇസ്ലാമിക കാലവും എന്നൊക്കെ കൊണ്ടുവന്ന വ്യാജ കഥകളാണ് നിങ്ങളെ പറ്റിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി ഒരു 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 സത്യം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനാവാൻ പോലുള്ള യോഗ്യത ഇല്ല. അത് 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 ആദ്യം മനസ്സിലായി. ഇത്രയും നിങ്ങളൊന്ന് സ്വന്തം പഠിച്ചു നോക്കൂ. ഞാൻ പറയാം, ബാനു ഖുറൈസ എന്നൊരു ഒരു ജൂത സമൂഹത്തിനെ നിങ്ങളുടെ പ്രവാചകൻ എങ്ങനെയാണ് കൂട്ടക്കൊല ചെയ്തത്? ഈ 900 ജൂതന്മാരെയും സ്ത്രീകളെയും ഗുഹ്യ രോമം പുരുഷന്മാർക്ക് പയ്യന്മാർക്ക് 13, 12, 14 വയസ്സിന്റെ പിള്ളേർക്ക് ട്രൗസർ അയാള് താത്തി നോക്കിയിട്ട് ഗുഹ്യ രോമം വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ട് അവരെ കഴുത്തറത്ത കൊന്ന ഒരു സമൂഹമാണ് നിങ്ങളും നിങ്ങളുടെ പ്രവാചകനും നിങ്ങളുടെ പ്രവാചകന്റെ ഫോളോവേഴ്സ്. വേണിങ്ങ അതിൽ ആയത്തുണ്ട്, അതിൽ ആയത്തും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ആ ഖുർആനിലെ ആയത്തും ബാനു ഖുറൈസയെ 700-800 പേരെ ഒരു രാത്രിക്ക് കൂട്ടക്കൊല ചെയ്ത ആയത്തും ഹദീസും ഞാൻ സ്വഹീഹായിട്ടുള്ള ഞാൻ ഹദീസ് കാണിച്ചു തരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ പറ്റിക്കപ്പെട്ടു. നിങ്ങളുടെ മുന്നില് ഇസ്ലാം മതി അള്ളാഹു ആലങ്ങാട് ഒരു സംശയം നിങ്ങൾ പറഞ്ഞു, അതിന്റെ ഇടയിൽ ഇതും കൂടി ഉത്തരം പറഞ്ഞാൽ മതി. ഈ ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധിജിയും ഒക്കെ അപ്പൊ മുഹമ്മദ് നബിയെ കുറിച്ച് മനസ്സിലാക്കിയത് പൊട്ടത്തരമാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. ശ്രീനാരായണ ഗുരു മരിക്കുന്നവരെ
അല്ല ശ്രീനാരായണ ഗുരുദേവൻ തന്നെ 1400 നിങ്ങളെ പറഞ്ഞതിന്റെ ഇടയിൽ ഇടയ്ക്ക് പറഞ്ഞു ജീവിച്ചിട്ടുണ്ടോ ഉറപ്പില്ലെന്ന് നിങ്ങൾ പറഞ്ഞു. ജീവിച്ചിട്ടുണ്ടോ എന്ന് പോലും ഉറപ്പില്ല. എന്തൊക്കെ പൊട്ടത്തിൽ അതിലും വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച പല ആളുകളും നമ്മുടെ സയൻസ് സയൻസ് നമ്മുടെ പൈതഗോറസ് തിയറത്തിന്റെ ഒക്കെ ഹെഡ് എത്ര വർഷം മുമ്പ് ഉണ്ടായിരുന്നതാ അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും തെളിവില്ല. മുഹമ്മദ് നബി ജീവിച്ചിട്ടുണ്ടോ എന്ന് പോലും തെളിവില്ല. അതൊക്കെ നിങ്ങൾ എന്ന് ഏത് ലോജിക്ക് വെച്ചിട്ട് നിങ്ങളൊക്കെ സംസാരിക്കുന്നത്? നിങ്ങളൊരു ആദർശം പറയുമ്പോൾ ആദർശം പറയാം എന്നും പറഞ്ഞ് കൂടുതൽ അതിലേക്ക് ഡീപ്പായിട്ട് പോയിട്ട് ഒരുമാതിരി പൊട്ടത്തരം പോലെ എന്ത് ലോജിക്ക്? എനിക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് നമുക്ക് ഇങ്ങനത്തെ വിശ്വാസികളോട് നമുക്ക് സഹതാപം വേണം. കാരണം ഇവരൊക്കെ തെറ്റിക്കപ്പെട്ട പാവപ്പെട്ട വിശ്വാസികളാണ്. ഇവരൊക്കെ മദ്രസയിൽ ഇരുന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് ഇല്ലാത്തൊരു ക്രൂരനായ വ്യക്തിനെ നല്ല ആളാക്കി ചിത്രീകരിച്ച് അങ്ങനെ അതൊക്കെ ബിലീവ് ചെയ്യുന്ന വരുന്ന ഒരു പാവപ്പെട്ട വിശ്വാസിയാണ്. അപ്പൊ നമ്മൾ അവരുടെ മാനസിക നില മനസ്സിലാക്കിയിട്ട് അവരോട് നന്നായി പെരുമാറാൻ വേണ്ടി അവരെ പുറത്താക്കാണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാരും കൂടി സാമ്പാർ പരുവത്തിൽ വന്നിട്ട് ഇസ്ലാമിനെ ആക്രമിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളെ ഐഡിയോളജി വെച്ച് അതായത് സ്വന്തം ഐഡിയ കേട്ടിട്ട് നല്ല രീതിയിൽ ഒരു സംവാദത്തിന് നിങ്ങൾ വരിക. ഈ 40 ഇതിപ്പോ മുസ്ലിങ്ങളുണ്ട്, എക്സ് ക്രിസ്ത്യാനികളുണ്ട്, പിന്നെ ഹിന്ദുക്കളുണ്ട്, സനാതന ധർമ്മക്കാരുണ്ട്, RS എല്ലാ പിന്നെ ക്രിസാംഗികളുണ്ട്. ഇതൊക്കെ എന്റെ മോശമല്ല ഇങ്ങനെ ചെയ്യുന്നത്. ഷാവുൽ ഹമീദ് ഞാൻ മറുപടി പറയാം. അതായത് ഞാൻ ഇത് എന്താ സംഭവം എന്ന് വെച്ചാലേ, ഇത് ഈ ഇസ്ലാമും ഈ മുഹമ്മദും ഖലീഫമാരിന്റെ ഒക്കെ ഞാൻ മറുപടിയിലേക്ക് പെട്ടെന്ന് വരാം. ഒരു തെളിവും ഇങ്ങനത്തെ ഒരു ആൾക്കാർ ജീവിച്ചിരുന്നു എന്ന് മെക്കയിലും മദീനയിലും ഒരു ചരിത്രകാരനും ആ ഒരു ഇത്രയധികം കാലിഫേറ്റ് ഒക്കെ ഉള്ള അബൂബക്കറും ഉമ്മറും ഇവരൊക്കെ ഭരിച്ചിരുന്നു എന്നുള്ള ഒരൊറ്റ തെളിവ് നമ്മളടുത്ത് ഒരു കോയിൻ രൂപത്തിലോ ഒരു 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 എന്താ പറയുക ഭൂമി നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ ഒരു തെളിവും ഇതുവരെ കണ്ടുകിട്ടിയില്ല. ഈ മുഹമ്മദ് എന്ന് പറയുന്നതിന്റെ വ്യക്തിന്റെ ആദ്യത്തെ സംഭവം ഇതെങ്ങനെയാ ലോകം അറിഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് സീറയാണ്. അതായത് ഞാൻ ഇപ്പൊ പ്രവാചകന്റെ ടൈം ലൈൻ ഞാൻ പറയാം. ഇപ്പൊ 570 പ്രവാചകൻ ജനിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. 610 പ്രവാചകന് നുബുവത്ത് കിട്ടിയത്. അതായത് അദ്ദേഹം പ്രവാചകനായത് അദ്ദേഹം 621 അദ്ദേഹം മിരാജ് യാത്ര നടത്തി. അതായത് സ്വർഗത്തിലിന്റെ മുകളിൽ പോയിട്ട് അള്ളാഹുവിനെ ഒക്കെ കണ്ടിട്ട് തിരിച്ചു വന്നു. ഒരു ബുറാക്ക് എന്ന് കഴുതേന്റെ പറക്കുന്ന കഴുതപ്പുറത്ത് കയറി പോയി മിരാജ് യാത്ര നടത്തിയത് 621. പിന്നെ 622 അദ്ദേഹം മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. പിന്നെ 630 മെക്ക ഫത്തേ ചെയ്ത് മെക്ക കീഴടക്കി ആ ആ കാബയിലുള്ള വിഗ്രഹങ്ങളൊക്കെ പുറത്തിട്ടിട്ട് ഇനി തൊട്ട് കാബയിലുള്ള കൊറേഷികളൊന്നും ഇനി കാബയിലേക്ക് വരാൻ പാടില്ല, മുസ്ലിങ്ങൾ മാത്രമേ വരാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞത് 630. 632 ഈ പറയപ്പെടുന്ന വ്യക്തി മരിച്ചു എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫസ്റ്റ് ഈ 4 കാലിഫുമാർ, അതിന് പറയുക റൈറ്റ്ലി ഗൈഡഡ് കാലിഫ്സ് ആണ്. ഒന്ന് അബൂബക്കർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ ആയിഷ എന്ന ഭാര്യയുടെ പിതാവാണ്. അവര് മരിച്ചത് 632 AD മുതൽ 634 AD. അദ്ദേഹം മാത്രമാണ് ഒരു നോർമൽ മരണം അത് ഉണ്ടായത്. പിന്നെ ഉമ്മർ വരുന്നു. പിന്നെ ഉമ്മർ 2 കാലിഫ 634 മുതൽ 644 വരെ ഭരിച്ചു, 10 ഭരിച്ചു. അദ്ദേഹത്തിന് മുസ്ലിങ്ങളെ കൊല്ലപ്പെടുത്തി. പിന്നെ ഉസ്മാൻ വരുന്നു. ഈ ഉസ്മാൻ 644 മുതൽ 656 വരെയാണ് ഭരിച്ചത്. ഈ ഉമ്മറും ഉസ്മാനും ഈ പ്രവാചകന്റെ എന്താണ് ഉമ്മർ എന്ന് പറയുന്നത് പ്രവാചകന്റെ ഭാര്യയുടെ പിതാവാണ്. ഈ ഉസ്മാൻ എന്ന് പറയുന്ന പ്രവാചകന്റെ മകളുടെ ഭർത്താവാണ്. പിന്നെ 4 പ്രവാചകന്റെ വേറൊരു മകൾ ഫാത്തിമയുടെ ഭർത്താവ് ഇയാൾ വരുന്നത് അലി എന്ന് പറയുന്നത്. അലി 656 മുതൽ ഒരു 661 വരെ ഭരിച്ചു.
ഈ അലീനെ കൊല്ലുകയാണ് ചെയ്തത് ഷിയ സുന്നി തർക്കത്തിന്റെ മുകളിൽ. പിന്നെ ഫാത്തിമേനെ കൊന്നുന്ന പറയുന്നത്. പിന്നെ ഈ അലിയും ഫാത്തിമയുടെ രണ്ട് മക്കളെ ഹുസ്സനും ഹസനും കൊന്നു കഴിഞ്ഞു. ഈ എന്താ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈയൊരു കഥയില് ഒരൊറ്റ തെളിവും പ്രവാചകനെ കുറിച്ചോ ഈ അലീനെ കുറിച്ചോ ഈ അബൂബക്കറെ കുറിച്ചോ ഉസ്മാനെ കുറിച്ചോ ഉത്തുമാനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തെളിവുമില്ല. നമുക്ക് ഈ വക മുഹമ്മദും ഈ നാല് കാലിഫുമാരുടെ തെളിവ് നമുക്ക് വരുന്നത് പ്രവാചകൻ മരിച്ചിട്ട് 200-250 കൊല്ലത്തിന് ശേഷമാണ് ഫസ്റ്റ് തെളിവ് വരുന്നത്. ഈ ഫസ്റ്റ് തെളിവ് വരുന്നതെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഇബിൻ ഇഷാഖിന്റെ ഒരു ഒരു കഥാപു ഒരു ബയോഗ്രാഫി ഉണ്ട് സീറ, അതിന് പേര് തന്നെ സീറ റസൂൽ അല്ല. ഇത് പറയപ്പെടുന്നത് 765 ഈ ബുക്ക് AD 765 ഈ ബുക്ക് ആക്കിയതാണ് ഇബിൻ ഇഷാഖ് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഇബിൻ ഇഷാഖിന്റെ ഈ ബുക്ക് ഒരു മനുഷ്യനും കണ്ടിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല, അല്ല നമ്മളൊന്നും ലോകം ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ പിന്നെ എന്താ പിന്നെ എന്താ 833 ഒരു വേറൊരാൾ വന്ന് എന്താ പേര് എന്താ ഇബിൻ ഇഷാം. ഇബിൻ ഇഷാം എന്ത് ചെയ്തു ഇബിൻ ഇഷാഖിന്റെ ബയോഗ്രാഫി മാറ്റിയിട്ട് കുറെയൊക്കെ കളഞ്ഞിട്ട് ഇതേ ബുക്ക് പ്രഖ്യാപിച്ചു. അതായത് 833 AD ചുരുക്കി പറഞ്ഞാൽ പ്രവാചകൻ 632 AD മരിച്ചിട്ട് 833 AD അതായത് 201 years 201 ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നു എന്നൊരു ബുക്ക് നമ്മൾ കാണുന്നത്. ഈ ബുക്ക് ഈ ബുക്കിൽ നമ്മൾ ഈ ബുക്കിലാണ് പ്രവാചകന്റെ കംപ്ലീറ്റ് സ്റ്റോറി ഇതിൽ വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 835 ഈ വക്കിടി എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ബുക്ക് ഉള്ളത്. അതിന് പേര് അൽ വക്കിഡിസ് കിതാബുൽ മഖാസിബി എന്ന് പറഞ്ഞത് The Book of the Battles of Prophet Muhammad. ഇത് 835 AD വന്നത്. അതായത് പ്രവാചകം മരിച്ചിട്ട് 203 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പൊ ചുരുക്കം പറഞ്ഞ 200 പ്രവാചകം മരിച്ചിട്ട് 200 കൊല്ലത്തിന്റെ മുകളിൽ ഒരു തെളിവോ ഒരു എന്തെങ്കിലും ഒരു തെളിവ് ഒരു കോയനോ ഒരു ബുക്കോ ഇതുവരെ ലോകം കണ്ടിട്ടില്ല. പിന്നെയാണ് ഇനി ഹദീസുകൾ വരുന്നത്. ഈ ഹദീസ് വരുന്നത് എപ്പോഴാണ്? ആദ്യത്തെ ഏറ്റവും വലിയ ഒരു ഹദീസ് ഗ്രന്ഥാവി ആരാണ്? ബുഖാരി എന്ന് പറയും. അയാൾ എപ്പോഴാണ് വന്നത്? അയാൾ ഈ ബുക്ക് എപ്പോഴാണ് എഴുതിയത്? ഈ 700,000 ഈ ഹദീസൊക്കെ കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് 700,000 അയാൾ വെറും 7,000 ഹദീസ് മാത്രമേ സഹീ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മറ്റേതൊക്കെ തള്ളുക ചെയ്ത്. ഇയാൾ എപ്പോഴാണ് വന്നത്? ഇയാൾ മരിച്ചത് 870 AD പ്രവാചകൻ മരിച്ചിട്ട് 240 കൊല്ലത്തിന് ശേഷമാണ് ഈ ഹദീസ് നമ്മള് ഖുർആൻ കഴിഞ്ഞുള്ള 2 പ്രമാണം എന്ന് പറയുന്ന ഹദീസിന്റെ ഒരു പ്രാമാണിത അല്ലെങ്കിൽ ഹദീസ് ചരിത്ര ഫാക്ട് ആണ്. 240 കൊല്ലത്തിന് ശേഷമാണ് ഇത് എഴുതിയത്. ഇയാൾ എവിടുന്നാ വന്നത് അറിയോ? മെക്കയും മദീനയും 4,200 km ദൂരം ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വന്നിട്ട് ഇയാള് മെക്ക മദീനയിലൊന്നും പോയിട്ടേനില്ല. ഇയാള് വർക്ക് ചെയ്തത് ബാഗ്ദാദിലാണ്. അപ്പോൾ ഈ 4,200 km ദൂരത്തിന് വെറും ബാഗ്ദാദ് വരെ, ബാഗ്ദാദ് എന്ന് പറയുന്നത് മെക്ക മദീനയിൽ നിന്ന് 1,800 km മുകളിലേക്ക് വടക്കോട്ടാണ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ടാണ് ഈ ഹദീസ് എഴുതിയത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മുസ്ലിം വരുന്നത്, സഹീ മുസ്ലിം വരുന്നത്. സഹീ മുസ്ലിം മരിക്കുന്നത് ഒരു 875 AD. പിന്നെ വരുന്നത് അതിൽ തിർമിതി. തിർമിതി മരിക്കുന്നത് 884. പിന്നെ വരുന്ന മാജ, ഇബിൻ മാജ മരിക്കുന്നത് 899. പിന്നെ അടുത്തതാണ് അൽ നാസായി, അദ്ദേഹം മരിക്കുന്നത് ഒരു 915. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചുരുക്കം പറഞ്ഞാൽ ഇത് മുഴുവൻ ഈ ഹദീസ് എന്ന് പറയുന്നത് 240 കൊല്ലം മുതൽ പ്രവാചകം മരിച്ചിട്ട് 240 കൊല്ലം മുതൽ ഒരു 310 കൊല്ലത്തിന് ശേഷമാണ് ഈ ഹദീസ് അത് എഴുതിയിരിക്കുന്നത്. പിന്നെ വരുന്നത് തഫ്സീറാണ്. ഈ തഫ്സീർ ആദ്യത്തെ തഫ്സീർ എഴുതിയത് തബരീന്റെയാണ്.
തബരി എപ്പോഴാണ് മരിച്ചത്? 1923. ഇയാൾ എവിടുന്നാ വരുന്നത്? തബരിസ്ഥാൻ, അതായത് മെക്ക മദീനയിൽ നിന്ന് 2800 കിലോമീറ്റർ ദൂരം. അതായത് ഏകദേശം ഒരു 291 കൊല്ലം കഴിഞ്ഞു പ്രവാചകൻ മരിച്ചിട്ട് ഈ തബരി എഴുതാൻ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും മുഹമ്മദിനെ കുറിച്ചുള്ള എല്ലാ സംഭവവും അത് അദ്ദേഹത്തിന്റെ അബൂബക്കറും അവരൊക്കെ സംഭവം ഒരു 4000 കിലോമീറ്റർ ദൂരത്തിന് വന്ന് ഒരു 250 കൊല്ലത്തിന് ശേഷം രചിച്ച് ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണ്. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊക്കെ എത്രത്തോളം നമുക്ക് ഇത് ഇതൊക്കെ ഒരു വിശ്വാസ യോഗ്യമാണ് എന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് തോന്നുന്നത് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് ഒരു കാൽപ്പനിക ഒരു വ്യക്തിനെ കുറിച്ച് 250 കൊല്ലത്തിന് ശേഷം ഒരാൾ എഴുതുകയാണെങ്കിൽ അതിലൊക്കെ എത്രത്തോളം ഒത്തന്റിസിറ്റി ഉണ്ടാവും, എത്രത്തോളം കഴമ്പുണ്ടാവും നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പോ അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തില് യാതൊരു തെളിവുമില്ല ഈ മുഹമ്മദ് പറയുന്ന വ്യക്തി ജീവിച്ചിരുന്നു എന്ന്. പക്ഷെ ഇനി അഥവാ മുഹമ്മദ് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ, അഥവാ ബുഖാരിയും മുസ്ലിം ഒക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി പ്രവാചകനല്ല, ഒരു മനുഷ്യൻ പോലും ആവാനുള്ള യോഗ്യത ഇവിടെ ഉത്തരവായോ? ഒരു മിനിറ്റ്, ഞാനാണ് ചോദ്യം ചോദിച്ചത്. കറക്റ്റ് ആണ് ഈ പറഞ്ഞതിലൊക്കെ ചെറിയ ചെറിയ മൈനോട്ടോ ഡീറ്റെയിൽസിന്റെ മാറ്റങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം കൃത്യമാണ്. ഇത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എവിടെയാണ് മുഹമ്മദ് അല്ലെങ്കിൽ ഈ പറയുന്ന ആദ്യത്തെ 4 റാഷിദീൻ ഖലീഫേറ്റ് എന്ന് പറയുന്ന 4 പേർക്കും ഒരു തെളിവൊന്നുമില്ല. ഇവരൊക്കെ തന്നെ ഒന്ന് മുഹമ്മദ് നേരിട്ട് അള്ളാഹുമായി ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനുള്ള വ്യക്തി, ഈ 4 റാഷിദീൻ ഖലീഫേറ്റ് എന്ന് പറയുന്നത് മുഹമ്മദിന്റെ 2 അമ്മായിയച്ഛൻ 2 മരുമക്കൾ ഇവർ. അത് മാത്രമല്ല, ഇവരൊക്കെ തന്നെ സ്വർഗത്തിലേക്ക് മുഹമ്മദിന്റെ ഹദീസുകളുടെയൊക്കെ ഭാഷ്യത്തിൽ സ്വർഗത്തിലേക്ക് നേരിട്ട് ടിക്കറ്റ് ഉറപ്പിച്ച് സീറ്റ് ഉറപ്പിച്ച ഏറ്റവും സെലക്റ്റഡ് പീപ്പിളിൽ ഏറ്റവും ഉന്നതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹദീസുകളിലും ഖുറാനിലും ഒക്കെ തന്നെ ചെറിയ ചെറിയ അഡീഷൻസ് വരുത്താൻ മാത്രം ശക്തമായിട്ടുള്ള ഈ കഥാപാത്രങ്ങൾ, ഇത്രയും കഥാപാത്രങ്ങൾ, ഇതോടൊപ്പം തന്നെ മുഹമ്മദ് ഖദീർ തമ്മിലുള്ള കുർമ്മ മദ്യത്തിലെ കണ്ണികൾ, ഈ 4 ഖലീഫമാരുടെ കണ്ണികൾ, ഇവരൊന്നും തന്നെ ലോകത്ത് നിന്ന് ഈ പൊടിയില്ലാതെ എന്ന നമ്മൾ അനുസ്പ്രേ പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള നിലയ്ക്ക് അപ്രത്യക്ഷമായി. പക്ഷേ ഇതിനു ശേഷം വന്നിട്ടുള്ള ഉമയാദ് ഖലീഫേറ്റിന്റെ ആദ്യത്തെ ഖലീഫ മറ്റേ മുവയ തൊട്ട് ഈ അത് തൊട്ട് ഈ അവസാനം ഓട്ടമൻ എംപയറിലെ അവസാനത്തെ ഖലീഫമാർ വരെയും ഉള്ളതിൽ, അല്ലെങ്കിൽ ഇന്നത്തെ എല്ലാ ആളുകൾക്കും ഇന്നത്തെ ഈ ഖലീഫേറ്റ്, ഞാൻ പറഞ്ഞ സൗദി അല്ല, മറ്റു ബാക്കിയുള്ള ദുബായ് അങ്ങനെയുള്ള കുറെ ഖലീഫേറ്റിലൊക്കെ ബാക്ക് ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇവരൊക്കെ തന്നെയും ഇവരുടെ തലമുറകളൊക്കെ തന്നെ ജീവിച്ചിരുന്നതിന് കൃത്യമായിട്ട് ആർട്ടിഫാക്ട്സ് ഉണ്ട്, എവിഡൻസസ് ഉണ്ട്, ആർക്കിയോളജിക്കൽ സപ്പോർട്ട്സ് ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. എന്തുകൊണ്ട് ഇവരില്ലാതെ പോയി? നമ്മൾ ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലാണ്ട് ഈ വീര പുസ്തകങ്ങളില് കാരണം ആരെഴുതി, എന്തെഴുതി, എപ്പെഴുതി, എങ്ങനെ എഴുതി, എന്തിനെഴുതി എന്നുള്ളതിന് ഒരു കഥയും ഇല്ലാത്ത ഈ പുസ്തകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്ത് അതും മേല് തന്തക്ക് വിളി. ഇപ്പൊ ഞാൻ വന്ന് കയറുമ്പോഴേക്കും ഒരു തന്തക്ക് വിളി എനിക്ക് കിട്ടി. ഈ തന്തക്ക് വിളിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇവരുണ്ടെങ്കിൽ അത് ഇരുന്നോട്ടെ, ഇവരുണ്ട് എന്ന് സ്ഥാപിച്ചിട്ട് വേണ്ട പിന്നെ നമുക്ക് ഇവരെയൊക്കെ ദൈവങ്ങളായിട്ടോ അല്ലെങ്കിൽ പ്രവാചകന്മാരായിട്ടോ എടുക്കണോ വേണ്ടോ എന്നുള്ളൊക്കെ തീരുമാനിക്കാൻ. അത് സെക്കൻഡറി, ഫസ്റ്റ് അറ്റ്ലീസ്റ്റ് ബേറസ്റ്റ് മിനിമം ഞാൻ ആലങ്കാടിനെ തന്തക്ക് വിളിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആലങ്കാടിനെ നന്മ ആയിട്ട് പരാമർശിക്കുന്നതിന് മുമ്പ് ബേസിക് മിനിമം വേണ്ടത് ആലങ്കാടൻ എന്നൊരു വ്യക്തി ഉണ്ട് എന്നുള്ള ഉറപ്പാണ്. ഈ ആദ്യം ആ ഉറപ്പിലേക്ക് നമ്മൾ എത്താനുള്ള ശ്രമത്തിലേക്ക് ഇനിയെങ്കിലും നമ്മൾ വരേണ്ടതില്ല. കാരണം ഇത് ഒരുപാട് ടോക്സിക് ആയിട്ട് പോകുന്നുണ്ട്. കാരണം ഈ തന്തക്ക് വിളി കേൾക്കലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമുക്ക് പിടിവിട്ട് പോയിട്ട് നമ്മൾ മറുപടി ആ രീതിയിലേക്ക് പറയേണ്ടി വരുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇതിലേക്ക് ഇപ്പൊ ഒന്ന് സ്റ്റാൻഡ് മാറ്റിയിട്ട് ഞാൻ ആലങ്കാടിന്റെ സഹായം പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ഇത്. കാരണം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മുഹമ്മദ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി, കാരണം ഈ മുഹമ്മദ് ഇല്ലാണ്ട് അള്ളാഹുവിന് നിലനിൽപ്പില്ല. കാരണം ഈ മുഹമ്മദാണ് ഈ അള്ളാഹുവിനെ കൊണ്ടുവന്നത്. മുഹമ്മദിന് മുമ്പ് ഈ അള്ളാഹു എന്ന പേര് എവിടെയും തന്നെ ആരും തന്നെ പ്രയോഗിച്ചിട്ടില്ല. അതിന് മുമ്പുള്ള മറ്റു സെമിറ്റിക് കഥകളിലൊക്കെ അബ്രഹാം തൊട്ടൊക്കെ കഥകൾ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആദം തൊട്ടൊക്കെ കഥകൾ വരുന്നുണ്ടെങ്കിൽ ഇവരെ ഒന്നും തന്നെ ഒരു കൃത്യമായിട്ട് പേരോടുകൂടി ദൈവമില്ല. ഏറ്റവും ആദ്യമായിട്ട് ഈ കഥകളിൽ പേരറിയപ്പെടുത്തുന്നത് മോശ എന്ന പ്രവാചകനാണ്, യാഹു എന്ന ദൈവത്തെ ഒരു പേരിലൂടെ അറിയപ്പെടുന്നു. അതുവരെയും പേരില്ലാതെ ദൈവം എന്നുള്ള എലോഹിം അല്ലെങ്കിൽ ഏത് അല്ലെങ്കിൽ അതിൽ ശ്രദ്ധ എന്നുള്ള ദൈവം എന്ന വാക്കിന്റെ പര്യായ പദങ്ങൾ മാത്രമാണ് ചോദ്യം. നമ്മൾ അതിലേക്ക് ഇറങ്ങേണ്ടതില്ല എന്നുള്ളതാണ് ചോദ്യം. സെക്കൻഡ്, ആലങ്കണ വളരെ കൃത്യമായ ഒരു വീക്ഷണമാണ് ഇപ്പോൾ സ്വാഗതം ചെയ്യാവുന്നതാണ് ഈ കാര്യം. ഷാവുൽ ഖാന്റെ സ്വാഗതം ചെയ്യാവുന്നതാണ്. എവിടുന്നാണ് വഴി തെറ്റിയത്? ഇപ്പൊ നമ്മളിവിടെ ഒരു DP കാണാം, പുള്ളിത്തുണി പാടില്ല, കള്ളിത്തുണി, ഇന്ത്യന്റെ DP കാണാം.
വെറും 50 വർഷം മുമ്പ് ഇത് പുള്ളിത്തുണിയും കള്ളിത്തുണിക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയാണ് ഹദീസിന്റെ കാര്യത്തിൽ, ഇസ്ലാമിന്റെ കാര്യത്തിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. കൃത്യമായൊരു പഠനം സത്യസന്ധമായിട്ട് നിങ്ങൾ നടത്തുകയാണെങ്കിൽ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.